വേറിട്ട ശൈലിയിലുള്ള സാഹിത്യരചന കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ കൊക്കാനിശ്ശേരിയിലെ എം പി രാമചന്ദ്രൻ. കെ എസ് ആർ ടി സി ജീവനക്കാരനെ വിരമിച്ച ശേഷവും തൻ്റെ സർഗരചന തുടർന്നുകൊണ്ടിരിക്കുന്ന രാമചന്ദ്രൻ്റെ രചനകളുടെ അതിസാധാരണ മുഹൂർത്തങ്ങൾ വായനാസുഖമുള്ള കഥകളായി പുനർജനിക്കുകയാണ്. പയ്യന്നൂർ കൊക്കാനിശ്ശേരിയിലെ എം പി രാമചന്ദ്രൻ എന്നയാൾ കഥ എഴുതുകയാണ്. ജീവിതങ്ങൾക്കുള്ളിൽ നാം കൊണ്ടു നടക്കുന്ന അപരലോകങ്ങൾ രാമചന്ദ്രൻ തൻ്റെ തൂലികത്തുമ്പിലൂടെ കടലാസിലേക്ക് പകർത്തുമ്പോൾ വായനാസുഖമുള്ള കഥകൾ പിറക്കുകയാണ്. അതിസാധാരണമായ ജീവിത മുഹൂർത്തങ്ങൾ ഇദ്ദേഹം ചെറുകഥയുടെ ഫ്രെയിമിനകത്തേക്ക് ഒതുക്കുമ്പോൾ വായനക്കാരന് അത് അസാധാരണമായി തോന്നും. അത്രമാത്രം രൂപലാവണ്യമുണ്ട് രാമചന്ദ്രൻ്റെ രചനകൾക്ക്. ഹൈസ്കൂൾ പഠനകാലം തൊട്ടു തന്നെ രാമചന്ദ്രൻ തൻ്റെ കഥാരചന ആരംഭിച്ചിരുന്നു. ഗതകാല സ്മരണകൾ മനസ്സിൽ മായാതെ കിടക്കുമ്പോൾ ഒരു ഉൾവിളി എന്ന പോലെയാണ് ഇദ്ദേഹം തൻ്റെ സാഹിത്യരചനകൾ കുത്തിക്കുറിച്ചത്. കുട്ടിക്കാലത്ത് കഥ പറഞ്ഞു തന്നിരുന്ന മാതാപിതാക്കൾ തന്നെ കനിവിൻ്റെ ഉണർവേകി എഴുതാൻ പ്രോത്സാഹിപ്പിച്ചുവെന്നും രാമചന്ദ്രൻ പറയുന്നു. വളരെ ചെറുപ്പം തൊട്ട് തന്നെ എന്നിൽ കഥയും കവിതയും ഉണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായിരുന്നത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ചെറിയ ചെറിയ മാഗസീനിലൊക്കെ ഞാൻ ചെറിയ കവിതകളും കഥകളും എഴുതാറുണ്ട്. അത് വലിയൊരു പ്രചോദനമാണ്. അന്നുണ്ടായിരുന്ന മാഷന്മാരും ടീച്ചർമാരും തന്നെ അതിന് വളരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുണ്ടാവാൻ, ഈ കഥകളും കവിതകളും എൻ്റെ മനസ്സിലുണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയാണ്. അമ്മ നന്നായിട്ട് നാടൻ പാട്ടുകളൊക്കെ പാടും, അത് കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ആ ഒരു താളവും ലയവും അതുപോലെ അതിലുള്ള സാഹിത്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ പിന്നെ കുടിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പിൻകാലങ്ങളിൽ അത് വളരെ ഉപകരിക്കുകയും ചെയ്തു. കൈതപ്പുറം വായനശാല നടത്തിയ അഖില കേരള ചെറുകഥാരചനയിൽ രാമചന്ദ്രൻ്റെ കഥയായ ഓർമ്മകളെ വിട സമ്മാനത്തിനർഹമായി. ഈ അംഗീകാരം ഇദ്ദേഹത്തിന് തുടർരചനയ്ക്ക് പ്രചോദനമാവുകയായിരുന്നു. തുടർന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ എന്നിവ എഴുതാൻ ആരംഭിച്ചു. ഇദ്ദേഹം എഴുതിയ കഥകളിൽ നിന്ന് തെരഞ്ഞെടുത്തവ സൂര്യ ട്രസ്റ്റ് സൺസൺ ക്രിയേഷൻ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിച്ച രാമചന്ദ്രൻ സ്റ്റേഷൻ മാസ്റ്ററായാണ് വിരമിച്ചത്. ഭാര്യ സുജാത ടീച്ചറും മക്കളായ അർജുൻ, ചന്ദന എന്നിവരും ഇദ്ദേഹത്തിന്റെ കാവ്യരചനയ്ക്ക് പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.